ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇ സി കോമേഴ്സ് കോൺസെപ്റ്റ്സ് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലസ് വൺ സ്റ്റാറ്റിസ്റ്റിക്സ് ക്രിസ്മസ് എക്സാമിൻ്റെ നിങ്ങളുടെ മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫൈനൽ എക്സാമിന് അതൊക്കെ തിരിച്ച് പിടിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് പറ്റിയെന്ന് തിരിച്ചറിയാനും ഇനി ഏതൊക്കെ ഏരിയാസിലാണ് കുറച്ചും കൂടെ നല്ല ഡീപ്പായിട്ട് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണിത് ഒക്കെ റെഡിയല്ല അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ മതി നമുക്ക് ഒട്ടും സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളിലേക്കും അവരുടെ ഉത്തരങ്ങളിലേക്കും കടക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മൂന്ന് മാർക്കിൻ്റെ എന്ന് പറയുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ ഉത്തരം എന്ന് പറയുന്ന സമയത്ത് ആദ്യം നിങ്ങൾ എന്താണ് വേരിയബിൾ എന്ന് മനസ്സിലാക്കുക ഒത്തിരി വേരിയബിൾസ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ വേരിയബിൾസിൽ നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള വേരിയബിൾസിനെ വിളിക്കുന്ന പേരാണെന്താ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ അതായത് ഹൈറ്റ് വെയ്റ്റ് ഏജ് അങ്ങനത്തെയൊക്കെ നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കാത്ത ഐ കളർ ഇൻ്റലിജൻസ് ബ്യൂട്ടി ഇത്തരത്തിലുള്ള വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഓക്കെ സോ ദ വേരിയബിൾ വിച്ച് ക്യാൻ ബി ന്യൂമറിക്കലി മെഷ്യേർഡ് ഇസ് കോൾഡ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ ആൻഡ് ദ വേരിയബിൾ വിച്ച് കനോട്ട് ബി ന്യൂമറിക്കലി മെഷ്യോർഡ് ഈസ് കോൾഡ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളിന് നമുക്ക് എന്തൊക്കെ എക്സാമ്പിളായിട്ട് പറയാം നമുക്ക് ഹൈറ്റ് വെയ്റ്റ് സാലറി പ്രോഫിറ്റ് പ്രൊഡക്ഷൻ ഇൻകം ഇതെല്ലാം നമുക്ക് അതിന്റെ എക്സാമ്പിളായിട്ട് പറയാം ക്വാളിറ്റേറ്റീവിന് നമുക്ക് ഐ കളർ ബ്യൂട്ടി ഹോണസ്റ്റി ഇതെല്ലാം പറയാം അടുത്ത ചോദ്യം കൺസ്യൂമേഴ്സ് വേർ പോൾഡ് എബൗട്ട് ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ ഫ്ലേവർ ഓഫ് സിമ്പിൾ ഫോളോയിങ് ഡേറ്റിന് അതായത് നമുക്കിപ്പോൾ വെനില സ്ട്രോബെറി ചോക്ലേറ്റ് മിൻ ചോക്ലേറ്റ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഐറ്റം തന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മളോട് ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചുതരാം എക്സാക്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ല പക്ഷെ എങ്ങനെയാണ് അത് വരയ്ക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം സിമ്പിൾ ബാഡായ്രത്തിൻ്റെ അതേ ഇതുപോലെ ഇരിക്കണം അത് മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ എന്ന് പറയാൻ അതായത് ഒരു എക്സ് ആക്സസും ഉണ്ടാവും വൈ ആക്സസും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഫ്ലേവേഴ്സ് ഇപ്പോൾ സ്ട്രോബെറി വനില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ വരും ഇതിൻ്റെ എക്സാക്ട്സ് ഈ ചോദ്യത്തിൽ ഇപ്പോൾ റൈസ് വീറ്റ് റാഗി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ ആ ഏരിയയിൽ നമ്മുടെ ഫ്ലേവേഴ്സ് വരും അതിൻ്റെ വേർട്ടിക്കൽ ഏരിയയിൽ അതിൻ്റെ ഫ്രീക്വൻസിയാണ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ടു ഫോർ സിക്സ് എയിറ്റ് എന്നുള്ള ഫ്രീക്വൻസി എടുക്കുന്നതായിരിക്കും ഈ ഒരു ചോദ്യത്തിന് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് കാരണം നമ്മുടെ വാല്യൂസ് ആ ഒരു റേഞ്ചിലാണ് ഇരിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ സിമ്പിൾ ബാഡയഗ്രാം വരയ്ക്കാൻ നല്ല രീതിയിൽ പഠിച്ചെടുത്തത് അതിൻ്റെ ഒരു മോഡൽ മാത്രാണ് കേട്ടോ റെഡി അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാലോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കമ്പയർ മീൻ മീഡിയൻ മോഡ് അതായത് നമുക്കറിയാം ആവറേജസ് നമുക്ക് പഠിക്കാനുണ്ട് അതില് മീൻ എന്താണെന്നും മീഡിയൻ എന്താണെന്നും മോഡ് എന്താണെന്നും നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഈ ഓരോ കോൺസെപ്റ്റിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം അതിനെ കമ്പയർ ചെയ്യാനുള്ള ചോദ്യമാണ് അപ്പം നമുക്ക് വേഗം ഉത്തരത്തിലേക്ക് കടക്കാം കമ്പാരിറ്റീവ് ടേബിൾ മീൻ മോഡ് എന്ന് പറയുന്നത് അപ്പം മീൻ എന്ന് വെച്ചാൽ എന്താണ് ഡിഫൈൻഡ് ആസ് ദ അരിത്മെറ്റിക് ആവറേജ് ഓഫ് ഓൾ ദ ഒബ്സർവേഷൻ മീഡിയം ഡിഫൈൻഡ് ആസ് ദ മിഡിൽ വാല്യൂ ഇൻ ദ ഡേറ്റാ സെറ്റ് അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ എ ഡിസെൻഡിങ് ഓർഡർ മോഡ് എന്ന് വെച്ചാൽ എന്താണ് മോഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് വാല്യൂ

ഇൻ ദ ഡേറ്റ സെറ്റ് മറ്റേത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നതാണ് മോഡ് എന്ന് പറയുന്നത് ഒരൊറ്റ ആണ് നമുക്ക് വേറെ ഡിഫറൻസുകൾ പറയതൊക്കെ അതിൻ്റെ ഡിഫറൻസ് ആണ് നിങ്ങൾ മൂന്ന് മാർക്കിന് അധികം ഒന്നും എഴുതണ്ട ഒരു മൂന്ന് പോയിന്റ് എഴുതിയാൽ മതിയാവും ഇപ്പോൾ മീനാണെങ്കിൽ ഡിപ്പെൻഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻ മീഡിയൻ ആണെങ്കിൽ ഡസൻ ഡിപ്പെൻ ഓൺ ഓൾ ദ ഒബ്സർവേഷൻ മോഡ് ഡസൻറ് ഡിപ്പെൻഡ് ഓൺ ഓൾ ദ ഒബ്സർവേഷൻ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് അതായത് ഏതൊക്കെ ഒബ്സർവേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഏതൊക്കെ പിന്നെ മീന് യു ആൻഡ് കോംപ്രഹെൻസീവ്ലി ഡിഫൈൻഡ് ആണ് ആണെങ്കിൽ കാൺ ഡിറ്റർമൈൻ ഇൻ ഓൾ കണ്ടീഷൻ എല്ലാ കണ്ടീഷനും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല പിന്നെ മോഡിൻ്റെ കേസാണെങ്കിൽ നോട്ട് യുണീക്ലി ഡിഫൈൻഡ് ഫോർ മൾട്ടി മോഡൽ സിറ്റുവേഷൻ ഓക്കെ ഒത്തിരി മോഡ്സ് വരുന്ന സിറ്റുവേഷനിൽ നമുക്കത് യൂണിഫോംലി യൂണീക്ലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കേസല്ല ദെൻ മീൻ എന്ന് പറയുന്ന വിച്ച് ഈസ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസിനെ എഫക്റ്റ് ചെയ്യും മറ്റേത് രണ്ടും എക്സ്ട്രീം വാല്യൂസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഈ രീതിയിൽ കുറച്ച് ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് മീൻ ആൻഡ് മീഡിയൻ ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഫിഫ്റ്റി ആൻഡ് ഫോർട്ടി ഫൈവ് റെസ്പെക്റ്റീവ്ലി ഫൈൻ ദ മോഡ് ഒരു പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് മീൻ്റെ വാല്യൂം അതുപോലെ തന്നെ മീഡിയൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ഈ രണ്ട് വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം വെൻ ഗൺ വെൻ ദർ ഈസ് എ ഹിൻഡ് ഗിവൺ ബൈ എബൌട്ട് ദ മീൻ ആൻഡ് മീഡിയൻ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് മോഡ് അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ത്രീ മീഡിയൻ മൈനസ് ടു മീൻ എന്നാണ് മോഡ് ഇസ് ഈക്വൽ ടു ത്രീ മീഡിയൻ മൈനസ് ടു മീൻ എന്നാണ് ഇവിടെ നമുക്ക് മീഡിയൻ്റെ വാല്യൂ ഫോർട്ടി ഫൈവ് എന്ന് തന്നിട്ടുണ്ട് മീനിൻ്റെ വാല്യൂ ഫിഫ്റ്റി എന്ന് തന്നിട്ടുണ്ട് സോ ഈ വാല്യൂസ് നമ്മൾ ആ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും ത്രീ മീഡിയൻ മൈനസ് ടു മീൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും ത്രീ ഇൻറ്റു മീഡിയൻ്റെ വാല്യൂ ഫോർട്ടി ഫൈവ് ആണ് മൈനസ് ടു ഇൻറ്റു മീൻ്റെ വാല്യൂ ഫിഫ്റ്റി ആണ് അപ്പോൾ ത്രീ ഇൻറ്റു ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് വൺ തേർട്ടി ഫൈവ് ആണ് ടു ഇൻറ്റു ഫിഫ്റ്റി എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് സോ വൺ തേർട്ടി ഫൈവില് നിന്നും ഹൺഡ്രഡ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ആണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം മോഡ് തേർട്ടി ഫൈവ് ആണ് വരുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക അതാണ് ഇതിൻ്റെ ഒരു ഉത്തരമായിട്ട് വരുന്നത് മീഡിയനും മീനും തന്നിരുന്നു കഴിഞ്ഞാൽ മോഡ് കണ്ടുപിടിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ മൂന്ന് മാർക്കിൻ്റെ കാൽക്കുലേറ്റ് ക്വാർട്ടയൽ ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ നമുക്ക് കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട് ഇൻഡിവിജ്വൽ സീരീസിൽ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് ക്വാർട്ടയിൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് ഫൈവ് എയിറ്റ് സിക്സ് ഫോർ സെവൻ ത്രീ വൺ എയ്റ്റ് ടു ത്രീ നയൻ ഇത്രയുമാണ് എന്ത് ഈ ഇൻഡിവിജ്വൽ സീരീസിൽ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വാർട്ടയിൽ ഡീവിയേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ക്വാർട്ടേൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ അതിന് അതിൻ്റേതായ സ്റ്റെപ്പുകളുണ്ട് എന്തൊക്കെയാണ് ആദ്യം നമ്മൾ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയെ അസെൻറ്റിങ് ഓർഡറിലേക്ക് മാറ്റി എഴുതണം ഓക്കെ ഞാൻ ഇതിൻ്റെ പ്രോബ്ലം ചെയ്ത വെച്ചതിൻ്റെ ആ ഒരു പേപ്പറും കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അസെൻഡിങ് ഓർഡറിലേക്ക് ഈ ഒരു ഡേറ്റ് ഇൻഡിവിജ്വൽ സീരീസിനെ നമ്മൾ മാറ്റണം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ആദ്യം സ്റ്റെപ്പ് റൈറ്റ് ദ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ഡേറ്റെ നമ്മൾ എന്ത് ചെയ്യുക മാറ്റിയെഴുതാം അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് മാറ്റി മാറ്റിയെഴുതാം റിപ്പീറ്റായിട്ട് വന്നേക്കാം അതുപോലെ തന്നെ എഴുതാം ഓക്കെ വൺ ടു ത്രീ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് നയൻ എന്നുള്ള ഒരു ഫോമിലേക്ക് വരും സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാർട്ടയിൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് കോട്ടയൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടേൽ മൈനസ് ഫസ്റ്റ് ക്വാർട്ടേൽ ഡിവൈഡഡ് ബൈ ടു അതാണ് എന്ത് കോട്ടയൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ ഇവിടെ നമ്മളോട് കോയഫിഷൻ ഒന്നും ചോദിച്ചിട്ടില്ല ആയിട്ട് കോട്ടയൽ ഡീവിയേഷൻ തന്നെ കാണാനാണ് പറഞ്ഞത് ക്വാഫിഷനും കൂടി ചോദിച്ചാൽ എന്ത് പറയും ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈഡഡ് ബൈ ക്യു ത്രീ പ്ലസ് ക്യൂ വൺ എന്നും കൂടി നമ്മൾ എഴുതേണ്ടതായിട്ട് വരും ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കോട്ടയൽ ഡീവിയേഷൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് സോ കോട്ടയൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈഡഡ് ബൈ ടു എന്നാണ് അപ്പോൾ ഇതിൽ ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം തേർഡ് ക്വാട്ടയിലും അതേപോലെ തന്നെ ഫസ്റ്റ് ക്വാർട്ടയിലും കണ്ടുപിടിക്കണം റെഡി അപ്പം തേർഡ് ക്വാർട്ടയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ഫോർത്ത് വാല്യൂ അത് ആദ്യം നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കണം അതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ക്യൂ വണ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ഫോർത്ത് ഐറ്റം അതിവിടെ ഇപ്പോൾ എൻ എന്ന് പറയുന്നത് ഇലവൻ ആണ് ഇലവൻ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ട്വൽവ് ട്വൽവ് ബൈ ഫോർത്ത് ഐറ്റം എന്ന് പറയുമ്പോൾ അത് എത്രയാണ് വരിക ട്വൽവ് ബൈ ഫോർ ആണ് അപ്പോൾ തേർഡ് ഐറ്റം ത്രീ അല്ല അവിടെ ക്യൂ എണ് വരുന്നത് ഐറ്റം ആണ് അപ്പോൾ ഇവിടെ എന്താണ് തേർഡ് ഐറ്റം വരുന്നതും ത്രീ തന്നെയാണ് അപ്പോൾ ഇവിടെ ക്യു വണ് എന്ന് പറയുന്നത് ആണ് പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്യൂ ആണ് ക്യു ത്രീ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ത്രീ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ഫോർത്ത് ഐറ്റം അപ്പോൾ ഓൾറെഡി എൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ഐറ്റം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അത് തേർഡ് ത്രീ എന്നാണ് അതിൻ്റെ കൂടെ ത്രീന മൾട്ടിപ്ലയേഴ്സ് സോ ത്രീ ഇൻറ്റു ത്രീ എന്താ പറയുക നയൻ നയൻത്ത് ഐറ്റമാണ് നോട്ട് എ നമ്പർ നയൻ അപ്പോൾ എണ്ണി നോക്കുമ്പോൾ നമുക്കറിയാം ഒമ്പതാമത്തെ ഐറ്റം ആയിട്ട് വരുന്നത് ഇവിടെ എട്ടാണ് അപ്പോൾ ക്യൂ ത്രീ എന്ന് പറയുന്നത് എട്ടാണ് അപ്പോൾ ക്യൂ വണ്ണും കിട്ടി ക്യൂ ത്രീയും കിട്ടി ഇനി നമുക്ക് നേരിട്ട് ആ ഒരു ഇക്വേഷനിലേക്ക് ഈ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എങ്ങനെ വരും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈഡഡ് ബൈ ടു ക്യു ത്രീയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടുപിടിച്ച എയ്റ്റ് ആണ് ക്യൂ വണ്ണിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതെന്താണ് ത്രീയാണ് ഡിവൈഡഡ് ബൈ ടു അപ്പോൾ എയ്റ്റ് മൈനസ് ത്രീ ഡിവൈഡ് ബൈ റ്റു എയ്റ്റ് മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈവ് ആണ് അപ്പോൾ ഫൈവ് ഡിവൈഡ് ബൈ ടു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഫൈവ് പോയിൻ്റ് സോറി ദാറ്റ് ഈസ് ടു പോയിൻ്റ് ഫൈവ് എന്ന് വരും മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ഈ ക്വാർട്ടേൽ ഡീവിയേഷൻ കണ്ടുപിടിച്ചത് മനസ്സിലായി ഇൻ കേസ് ഇനി നമ്മളോട് ക്വാഫിഷിനും കൂടി ചോദിക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ഡിവൈഡ് ബൈ ക്യു ത്രീ പ്ലസ് ക്യൂ വൺ എന്നോ അപ്പം ക്യൂ ത്രീ എന്ന് പറയുന്നത് എന്താണ് എയ്റ്റ് അല്ലേ അപ്പം എയ്റ്റ് പ്ലസ് ത്രീ ഡിവൈഡ് ബൈ എയ്റ്റ് മൈനസ് ത്രീ എന്ന് വരും എയ്റ്റ് പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ എത്ര വരും പതിനൊന്ന് പതിനൊന്ന് ഡിവൈഡഡ് ബൈ എയ്റ്റ് മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ ഫൈവ് ആവരില്ലേ അത് അതൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ വെച്ചിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ ഇതാണ് കോട്ടയൽ ഡിവിയേഷൻ ആൻസർ ആയിട്ട് വരിക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന സൈക്കിൾ റേസ് കോമ്പറ്റീഷൻ ദ സ്പീഡ് ഓഫ് ഫൈവ് പാർട്ടിസിപ്പൻസ് ആർ ഫിഫ്റ്റീൻ എയ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി ടു സെവൻറ്റീൻ കിലോമീറ്റർ പെർ അവർ ഫൈൻ ദ ആവറേജ് എന്നാണ് പറയുന്നത് അപ്പോൾ ആവറേജ് ആണ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം നമ്മൾ ആവറേജ് കാണാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട് നമുക്ക് ആവറേജ് കാണാൻ മൂന്ന് തരത്തിലുള്ള ശരാശരികൾ കണ്ടുപിടിക്കും മൂന്നല്ല അതിൽ കൂടുതൽ തന്നെ ഉണ്ട് നമുക്ക് മീനുണ്ട് മീഡിയനുണ്ട് മോഡുണ്ട് മറ്റു തരത്തിലുള്ള റേഞ്ച് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അരിത്മെറ്റിക് മീനാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം എന്താണ് ഇക്വേഷൻ അരത്മെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ പ്രോബ്ലം ആയിട്ട് തന്നെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്ന് പറയുന്നത് ആവറേജ് അരിത്മെറ്റിക് മീൻ എ എം ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ സ്മോൾ എൻ ആണ് ഇവിടെ സിഗ്മ എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാല്യൂസ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ് ഫിഫ്റ്റീൻ എയ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി ടു സെവൻറ്റീൻ ഡിവൈഡഡ് ബൈ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക എയ്റ്റി ഫിഫ്റ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് ട്വൻറ്റി പ്ലസ് ട്വൻറ്റി ടു പ്ലസ് സെവൻറ്റീൻ പ്ലസ് സോറി ഇനി പ്ലസ് ഇല്ല ഡിവൈഡഡ് ബൈ ഫൈവ് അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്തുമ്പോൾ നമുക്ക് നയൻറ്റി ടു ആണ് കിട്ടുന്നത് നയൻറ്റി ടു ഡിവൈഡഡ് ബൈ ഫൈവ് ചെയ്യുമ്പോൾ നമുക്ക് എയ്റ്റീൻ പോയിൻ്റ് ഫോറാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം ഈ ഒരു കിലോമീറ്റേഴ്സിൻ്റെ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് ദാറ്റ് ഈസ് നയൻറ്റി ടു ഡിവൈഡഡ് ബൈ ഫൈവ് ആൻസർ വിൽ ബി എയ്റ്റീൻ പോയിൻ്റ് ഫോർ അപ്പം നിങ്ങൾ എല്ലാ ശരാശരിയുടെ എല്ലാ ആവറേജസിൻ്റെയും മെയിൻ ഇക്വേഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഏത് ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാകാൻ പറയാൻ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് മോഡ് കാണാൻ ഓൾറെഡി വന്നു മീഡിയേൻ്റെത് വന്നിട്ടുണ്ട് അതേപോലെ കോട്ടയിൽ ഡേവിയേഷൻ്റെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ അരിത്മെറ്റിക് മീനിനെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവണ്ടപ്പോൾ ഒരു ശരാശരി പോലും നിങ്ങൾ കളയരുത് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ പഠിച്ചോളൂ എല്ലാ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വരുന്നുണ്ട് സോ ഇവിടെ നമ്മൾ അരിത്മെറ്റിക് മീൻ കാണാനുള്ള ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എന്നെ ചെയ്യുക സിഗ്മ എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നൽകിയിട്ടുള്ള ഡേറ്റയുടെ സമ്മേഷനാണ് എന്താ സമ്മേഷൻ എന്ന് വെച്ചാൽ അതെല്ലാം ആഡ് ചെയ്യുക കൂട്ടുക ഓക്കെ പരസ്പരം എല്ലാം ആഡ് ചെയ്ത് അതിന് എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അരിത്മെറ്റിക് മീൻ കിട്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദാറ്റ് ഈസ് The numbers 4, 7, 8, x plus 1, 2x minus 3, 15, 16, 20 are arranged in ascending order. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് ദ മീഡിയൻ ഈസ് ട്വൽവ് പോയിന്റ് ഫൈവ് ഈ ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്തെ പാർട്ടിൽ എക്സസൈസ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതേ ചോദ്യം ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു മാറ്റവും ഇല്ല ഓക്കെ സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചോളൂ അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് റെഡി അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാൽ മീഡിയം തന്നിട്ടുണ്ട് നമുക്ക് മീഡിയൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് സാധാരണ മീഡിയനെ നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ പക്ഷെ ഇവിടെ മീഡിയൻ്റെ വാല്യൂ നേരിട്ട് തന്നിട്ടുണ്ട് എങ്ങനെ ഉത്തരം ചെയ്യുക എന്ന് കാണിച്ചു തരാം ആദ്യം നമ്മൾ എന്താണ് മീഡിയം തന്നിട്ടുണ്ടല്ലേ ട്വൽ പോയിന്റ് ഫൈവ് ആണ് മീഡിയൻ തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് അവർ തന്നിട്ടുള്ളത് ഫോർ സെവൻ എയ്റ്റ് എക്സ് പ്ലസ് വൺ ടു എക്സ് മൈനസ് ത്രീ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ട്വൻറ്റി അപ്പോൾ മീഡിയൻ എങ്ങനെ കാണാം മീഡിയനെങ്ങനെ കാണുക വെച്ചാൽ ഇതിപ്പോൾ എത്ര എണ്ണമുണ്ട് എട്ട് എണ്ണമാണുള്ളത് അപ്പോൾ എട്ട് എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ് അപ്പോൾ ഈവൻ നമ്പറാകുമ്പോഴുള്ള ഒരു ഇക്വേഷൻ എങ്ങനെയാല് ഹാഫ് ഓഫ് വൺ ബൈ ടു ഓഫ് എൻ ബൈ ടു ഐറ്റം ആൻഡ് എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ഐറ്റം അങ്ങനെയാണ് വരിക അപ്പോൾ ഇതില് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ ബൈ ടു പ്ലസ് വൺ ഐറ്റം എന്നാണ് വരുന്നത് അപ്പൊ ഇതിലെങ്ങനെയാ വെച്ചാൽ നമുക്ക് എൻ ബൈ ടു എന്ന് പറയുന്നത് എട്ടേ ബൈ രണ്ടാണ് മൊത്തം എട്ടും അതേ ഡിവൈഡ് ബൈ രണ്ട് അപ്പൊ നാല് ആൻഡ് എയിറ്റ് ബൈ ടു പ്ലസ് വൺ ത് ഐറ്റം എയ്റ്റ് ബൈ ടു എന്ന് പറയുമ്പോൾ എന്താണ് ഫോർ ഫോർ പ്ലസ് വണ് എന്ന് പറഞ്ഞാൽ ഫൈവ് അപ്പം ഒരു ഈ രീതിയിലാണ് ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഇവൻ നമ്പർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം മീഡിയം എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എൻ ബൈ ടു ഐറ്റം പ്ലസ് എൻ ബൈ ടു പ്ലസ് വൺ തൈറ്റം ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഫോർത്ത് ഐറ്റം ഫിഫ്ത്ത് ഐറ്റം ആണ് തന്നെ ഇതിൻ്റെ മീനാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഹാഫ് ഓഫ് ഹാഫ് ഓഫ് ഫോർത്ത് ഐറ്റം ആൻഡ് ഫിഫ്ത് ഐറ്റം ഇവിടെ ഫോർത്ത് ഐറ്റം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ആണ് ഫിഫ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ടു എക്സ് മൈനസ് ത്രീ ആണ് ഇത് രണ്ടിൻ്റെയും പകുതി കാണണം ഡിവൈഡ് ബൈ ടു ഹാഫ് ചെയ്യുക അതാണ് മീഡിയം എന്ന് പറയുന്നത് അപ്പോൾ മീഡിയൻ്റെ വാല്യൂ ഓൾറെഡി ഇവർ തന്നിട്ടുണ്ട് ദറ്റ് ഈസ് ട്വൽവ് പോയിൻറ്റ് ഫൈവ് ആണ് സോ ട്വൽവ് പോയിൻ്റ് ഫൈവ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ പ്ലസ് ടു എക്സ് മൈനസ് ത്രീ ഡിവൈഡ് ബൈ റ്റു എന്ന് ഇനി അങ്ങോട്ടേക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക പ്രോബ്ലമാണ് ട്വൽവ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടു ചെയ്യുക ഡി ബൈ ടു ഉള്ളത് ഈക്വൽ ടു സൈൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയപ്പോൾ എന്തായി മൾട്ടിപ്ലിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടു ആയി അപ്പോൾ ട്വൽവ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടു ഇസ് ഈക്വൾ ടു എക്സ് പ്ലസ് വൺ പ്ലസ് ടു എക്സ് മൈനസ് ത്രീ ആയി ട്വൽവ് പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടു എത്രയാണ് ട്വൻറ്റി ഫൈവ് സോ ട്വൻറ്റി ഫൈവ് ഇസ് ഈക്വൾ ടു എക്സ് പ്ലസ് വൺ പ്ലസ് ടു എക്സ് പ്ലസ് ടു എക്സ് മൈനസ് ത്രീ ആയി അപ്പോൾ ഇനി ട്വൻറ്റി ഫൈവ് ഇസ് ഈക്വൾ ടു എന്തായി ഈ ഈ എക്സ് പ്ലസ് വണ്ണിൽ ഒരു എക്സും ടു എക്സ് മൈനസ് ത്രീയിലെ രണ്ട് എക്സും കൂടി ചേർന്ന് ത്രീ എക്സ് ആയി മാറി മൈനസ് പ്ലസ് വൺ പ്ലസ് മൈനസ് ത്രീ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈനാണ് ഇടുക അതുകൊണ്ടാണ് മൈനസ് ത്രീ എന്ന് പറയുന്നത് ത്രീ അതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക വണ്ണ് കുറച്ചു അപ്പോൾ നിന്ന് വണ്ണ് പോയി കഴിഞ്ഞാൽ ടു വലുതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ത്രീൻ്റെ ചിഹ്നം സൈൻ അത് മൈനസ് ത്രീ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നയൻ ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത് കേട്ടോ റെഡിയല്ലേ